രണ്ടായിരത്തി ഇരുപതിൽ മിന്നൽ പണിമുടക്ക് നടത്തി തലസ്ഥാനത്ത് മണിക്കൂറുകളോളം ജനജീവിതം ദുരിതത്തിലാക്കിയ കെഎസ്ആർടിസി ജീവനക്കാരെ കുറ്റവിമുക്തരാക്കി റൂട്ടുമാറി യാത്ര ചെയ്തുവെന്നാരോപിച്ച് സ്വകാര്യ ബസ്സിനെ തടഞ്ഞ കെഎസ്ആർടിസി ജീവനക്കാരെ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത് ബസ്സുകൾ റോഡിൽ നിർത്തിയിട്ടായിരുന്നു സമരം നഗരം മണിക്കൂറുകളോളം സ്തംഭിച്ചു സമരം മറ്റു ഡിപ്പോകളിലേക്കും വ്യാപിച്ചു ഇതോടെ ജനങ്ങളുടെ യാത്ര സ്തംഭിച്ചു ഇതിനിടെ കിഴക്കേക്കോട്ടയിൽ കാത്തുനിന്ന കടകംപള്ളി സ്വദേശി സുരേന്ദ്രൻ വീണു ഗതാഗത കുരുക്കഴിച്ച് പോലീസ് സുരേന്ദ്രനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സർക്കാരിനെയും പോലീസിനെയും മാനേജ്മെന്റിനെയും വെല്ലുവിളിച്ചായിരുന്നു കെഎസ്ആർടിസി ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് മാർച്ച് നാലിന് കസ്റ്റഡിയിലെടുത്തവരെ ജാമ്യത്തിൽ വിട്ടയച്ച ശേഷമാണ് സമരം അവസാനിപ്പിച്ചത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി നിയമവിരുദ്ധമായ ഡ്യൂട്ടി നിർത്തിയ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഇതൊക്കെയായിരുന്നു അന്നത്തെ ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനം സംഭവത്തെക്കുറിച്ച് ജില്ലാ കളക്ടറും റിപ്പോർട്ട് തേടിയിരുന്നു കർശന നടപടിയെടുക്കുമെന്നായിരുന്നു സി ഡയറക്ടറുടെ റിപ്പോർട്ട് പേരോട് വിശദീകരണം തേടിയെന്നായിരുന്നു അന്ന് മാനേജ്മെന്റ് ഇതിൽ വിശദീകരണം തൃപ്തികരമല്ലാത്ത തൃപ്തികരമല്ലാത്തൊന്ന് പേർക്കെതിരെ വകുപ്പുതല അന്വേഷണം വിജിലൻസ് നടത്തി മണിക്കൂറുകളോളം സർക്കാരിന് നാണക്കേടുണ്ടാക്കി ജനങ്ങളെ സ്തംഭിച്ച ജീവനക്കാരെ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം കുറ്റവിമുക്തരാക്കി മാനേജ്മെന്റിന്റെ ഉത്തരവിറക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം